മഡഗാസ്കറിലെ മനാഞ്ചക്ക ഗ്രാമത്തിൽ നിന്നും കരുണയുടെ തിരുനാളിന്റെ ആശംസകൾ. മഹാബുവിനോട് ചേർന്ന് ഒഴുകുന്ന മുറുണ്ടാവ നദി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ മഴകളിൽ എല്ലാം വെട്ടി വിഴുങ്ങുന്ന തന്റെ രൗദ്രഭാവം കാട്ടാറുണ്ട്. എന്നാൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ നദി എളിമപ്പെട്ട് തന്റെ അടിത്തട്ട് വീണ്ടും പുറലോകത്തെ കാണിച്ചു തുടങ്ങി. ഇനി അടുത്ത മഴ വരെ ഇങ്ങനെയാണ്. വലിയൊരു മണലാരണ്യം പോലെയാണ് വേനൽക്കാലത്തെ ഈ നദീതടം. മഴ മൂലം നദിക്കക്കരയുള്ള ഗ്രാമങ്ങളിലെ സന്ദർശനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് മനാഞ്ചക ഗ്രാമത്തിൽ കുർബാന അർപ്പിക്കുവാൻ പോകുന്നത്. മണലിൽ കൂടിയുള്ള യാത്ര ആയതുകൊണ്ട് നടത്തത്തിന്റെ വേഗത കുറയും. എങ്കിലും ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് മനാഞ്ചക്ക ഗ്രാമത്തിലെത്താം. ഞായറാഴ്ചയാണെങ്കിലും കാട്ടിലുണ്ടാകുന്ന ഒരുതരം കിഴങ്ങുകൾ ശേഖരിച്ച് മഹാബു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കണ്ടെത്തുവാൻ പോകുന്നവരാണ് ഈ സ്ത്രീകൾ. അവരോടും ഞങ്ങളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കാലുകൾ നീട്ടി നടന്നു. ഗ്രാമത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് സങ്കടകരമായ ഒരു കാഴ്ചയാകുമെന്ന് നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു. മഴയിലും കാറ്റിലും പിടിച്ചു നിൽക്കാനാകാതെ തകർന്നുപോയ അവിടുത്തെ പഴയ ദേവാലയം. വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്. ഇതാണ് വിശുദ്ധ പൗലോസ്ലിഹയുടെ നാമധേയത്തിലുള്ള ആ ദേവാലയം. ആ ദേവാലയത്തിന്റെ മണിമാളികയും മണിയും ഞങ്ങളുടെ ആഗമനത്തെ എല്ലായിടത്തും വിളിച്ചറിയിച്ചു. നോഹയുടെ പഴയ പെട്ടകത്തിന്റെ അവശേഷിച്ച തിരിശേഷിപ്പുകൾ പോലെ ഈ തകർച്ചയിലും തല ഉയർത്തി തന്നെ നിൽക്കുന്ന മനാഞ്ചക ദേവാലയം. ഒരു ബലിയർപ്പിക്കാനുള്ള ബലിപീഠത്തിനുള്ള സ്ഥലം ഇനിയും അതിനകത്ത് ബാക്കിയുണ്ട്. ഇതാണ് മനാഞ്ചക്ക ഗ്രാമം. സക്കലാവ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇവിടത്തുകാർ. ബഹുമാനപ്പെട്ട പോൾ മോസസ് ചക്കാലയ്ക്കൽ അച്ഛനാണ് ആദ്യമായി ഇവിടെ സുവിശേഷം എത്തിച്ചത്. മഴയെ ആശ്രയിച്ചാണ് ഇവിടെയുള്ളവർ കൃഷികൾ ചെയ്യുന്നത്. ഭക്ഷണമില്ലാത്ത അവസരങ്ങളിൽ കാട്ടുകിഴങ്ങുകൾ തന്നെ ശരണം. ഇവരുണ്ടാക്കുന്ന അധിക വരുമാനം തട്ടിപ്പറിച്ചെടുക്കുവാൻ മുടങ്ങാതെ കള്ളന്മാരും കൊള്ളക്കാരും അപ്രതീക്ഷിതമായി വന്നെത്താറുണ്ട്. കുഞ്ഞാടുകളെ തേടി നടക്കുകയാണ് കന്യാസ്ത്രീകളും കൂട്ടരും. ദേവാലയത്തിലേക്ക് വരികയായിരുന്ന ഈ വല്യമ്മ എന്നോട് പറഞ്ഞു, അച്ഛ, കണ്ണു കാണാത്ത ഒരമ്മയുണ്ട് അടുത്ത വീട്ടിൽ, അച്ഛനൊന്ന് വരണം. ഞാൻ സമ്മതിച്ചു. ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് വന്നു. ഇതാണ് ആ അമ്മ. പള്ളിയിൽ വരാൻ ആഗ്രഹമുണ്ടത്രേ. ഇത്തരക്കാരുടെ നിഷ്കളങ്കമായ ചിരി നമ്മുടെ എല്ലാ ക്ഷീണവും മാറ്റിത്തരുന്നു. വടിയാണ് ഇവരുടെ സ്റ്റിയറിംഗ് വീൽ. പള്ളിയിലേക്കാണ് ഇവരുടെ യാത്ര. നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന അടുത്ത ടോണിക്ക് ഈ കുഞ്ഞുങ്ങളാണ്. ഗവൺമെന്റ് സ്കൂൾ ഉണ്ടെങ്കിലും അധ്യാപകരുടെ അനാസ്ഥ മൂലം നിരക്ഷര കുട്ടികളായി തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ. അത് ശരിക്കും ഇടയിനില്ലാത്ത കുഞ്ഞാടുകളെ പോലെ നമ്മെ കാണുമ്പോൾ അവർക്കും ആഹ്ലാദമാണ്. പള്ളിയിലേക്ക് വരാനുള്ള ഉത്സാഹത്തിലാണവർ. ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ യാത്ര സഫലമായതുപോലെ. എല്ലാവരും കുർബാനയ്ക്കുള്ള പാട്ടുകൾ ഒരുങ്ങുന്ന തിരക്കിലാണ്. മണ്ണിൽ തീർത്ത ഈ ദേവാലയം അത് മണ്ണിലേക്ക് തന്നെ മടങ്ങും. പക്ഷെ ഇതിനകത്തിരിക്കുന്നത് ജീവനുള്ള ദേവാലയങ്ങളാണ്. അവരുടെ സ്ഥാനം മണ്ണിലല്ല, മറിച്ച് വിണ്ണിലാണ്. ഒരു ഹോളിലാൻഡ് അനുഭവം നമുക്കിവിടെ ലഭിക്കും. അതെ, ഞങ്ങൾക്ക് ഇത് ഒരു ഹോളിലാൻഡ് തന്നെയാണ്. ആകാശത്തെ മറയ്ക്കാത്ത ഈ കൊച്ചു ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ അത് പിതാവിന്റെ പക്കലേക്ക് പെട്ടെന്ന് ഉയർത്തപ്പെട്ടതുപോലെ. അന്ധയായ ആ അമ്മയും അവരെ വടി പിടിപ്പിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ അമ്മയും പിന്നെ തള്ളക്കോഴിയുടെ പുറകെ വരുന്ന കോഴികുഞ്ഞുങ്ങളെ പോലെ എന്റെ കൂടെ വന്ന ആ കുഞ്ഞുങ്ങളും എല്ലാവരും എന്നെ വശീകരിച്ച് എന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. കരുണയുടെ ഈ തിരുനാളിൽ എന്റെ പ്രാർത്ഥന ഇതുമാത്രം. ഈശോയുടെ പീഠാസ്ഥാനങ്ങളെ പ്രതി പിതാവേ ഇവരോട് കരുണ കാണിക്കണമേ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തലയത്ത്.